ബാലേ ശ്രീഭുവനേ പരാൽ പരതരേ ബാലാർക്കകോടി പ്രവേ നീലേ ഇന്ദീവരലോചനേ നിരുപമേ നിഹാരശൈലാത്മജേ ലോലേ നിഷ്ഠുരമെന്നൊടിങ്ങിനയിനി കാട്ടുന്നതും ധർമ്മമോ കാലേ വന്നു തുണയ്ക്ക നീ കനിവോട് വേലായുധം ശൂലിനീ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവി നമ അങ്ങനെ ദേവീമഹാത്മ്യത്തിൽ രജോ ഗുണത്തിൽ അഭിമാനിച്ചുള്ളതായിട്ടുള്ള അവതാരമായിട്ട് വന്ന മഹിഷാസുരമർദ്ദിനിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് സത്വഗുണം അഭിമാനം ആയിട്ടുള്ള അവതാരമായിട്ടുള്ള ദേവി ശുംഭനിശുംഭന്മാരെ വധിക്കാനായിക്കൊണ്ട് കൗശികി ആയിട്ട് അവതരിച്ചു എന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതായത് ശുംഭനിശുംഭൻ എന്നുള്ള രണ്ട് അസുരന്മാർ, അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്തു, 10,000 വർഷത്തോളം തപസ് ചെയ്തു, പുഷ്കരത്തിൽ ചെന്ന് തപസ് ചെയ്തു. വളരെ കഠിനമായിട്ടുള്ള തപസ് ആയിരുന്നു. തപോന അശനാത് പരം എന്നാണ്, ഈ ആഹാരമില്ലാതെ ഉള്ള തപസ്സാണ് അത്ര ഏറ്റവും വലുതായിട്ടുള്ള തപസ്. അങ്ങനെ അത്യന്തം കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷമായി ബ്രഹ്മാവിനോട് മരണം പാടില്ല എന്ന് ശുംഭനിശുംഭന്മാരെ അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് ആ വരത്തെ കൊടുത്തില്ല. അപ്പോൾ ഈ പുരുഷപ്രജകളാരും തന്നെ ഞങ്ങളെ കൊല്ലരുത് എന്നായി ശുംഭനിശുംഭന്മാർ. അത് ബ്രഹ്മാവ് അനുവദിച്ചു. അങ്ങനെ ശുംഭനിശുംഭന്മാർ തങ്ങളെ ആരും വധിക്കില്ല എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാദി ദേവന്മാരെയൊക്കെ ആക്രമിച്ച് അവരെയെല്ലാം തോൽപ്പിച്ച് അവരെയെല്ലാം ആട്ടി ഓടിച്ചു അവരവരുടേതായിട്ടുള്ള സ്ഥലത്തുനിന്ന്. അങ്ങനെ ദേവന്മാരാകെ വിഷമിച്ചു, ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോഴാണ് പൂർവ്വത്തിൽ മഹിഷാസുരമർദ്ദിനിയായിട്ട് വന്ന ദേവി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ വിഷമമുണ്ടോ ആ സമയത്തൊക്കെ എന്നെ ഓർത്താൽ ഞാൻ സഹായിക്കാമെന്ന്. അതുകൊണ്ട് അവരേവരും ചേർന്ന് ദേവിയെ പ്രാർത്ഥിച്ചു, ദേവിയെ പൂജിച്ചു, ദേവിക്കായിക്കൊണ്ട് തപസ് ചെയ്തു, ദേവിയുടേതായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ ചൊല്ലി എന്ന് പറയാം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ നമ പ്രകൃത്തേ ഭദ്രായൈ നിയതാ പ്രണതാ സ്മൃതാം. അവിടെ നമാ നമ എന്നുള്ള നമസ്കർത്താവ് നമസ്കരിക്കുന്നതായിട്ടുള്ള ദേവതയോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഏകത്വം പ്രാപിക്കാനുള്ള താല്പര്യം. അതാണ് അവിടെ നമ എന്നുള്ള വാക്കിനർത്ഥം. നമസ്കാര്യ ദേവതയോട്, ആരോടാണോ നമസ്കരിക്കുന്നത് അവരുമായിട്ട് ഏകത്വം പ്രാപിക്കണോ എന്നാണ് ആ നമ എന്നുള്ള ശബ്ദത്തിനർത്ഥം. അങ്ങനെ ആ ദേവന്മാരേവരും ചേർന്ന് അവിടെ വളരെ മനോഹരമായിട്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ദേവിയെ മൂന്ന് വിധത്തിൽ സ്തുതിക്കുന്നതൊക്കെ ഉണ്ട്. നമ്മ ഈ വിഷ്ണുമായേതി സംസ്ഥിത, അതായത് യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ വിഷ്ണുമായയ്ക്ക് തന്നെ മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള എന്തുണ്ട്, ഭാവമുണ്ട് എന്ന് പറയണം. ഓരോന്നിനും മൂന്ന് ഭാവമുണ്ട്. അതാണ് ഓരോരിക്കലും മൂന്ന് നമസ്തസ്യ എന്ന് പറയുന്നത്. ഇവിടെ വിഷ്ണുമായയ്ക്ക് ജ്ഞാനശക്തി സ്വരൂപിണിയായിട്ട് ഭാവമുണ്ട്, അതുപോലെ വിക്ഷേപശക്തി സ്വരൂപിണിയായിട്ട് ഭാവമുണ്ട്, അതുപോലെ ആവരണശക്തി സ്വരൂപിണിയായിട്ട് ഭാവമുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് എന്താ, ജ്ഞാനശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി അവിടേക്ക് നമസ്കാരം, വിക്ഷേപശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി മായാദേവി എവിടേക്ക് നമസ്കാരം, ആവരണശക്തി സ്വരൂപിയായിട്ടുള്ള മായാദേവി എവിടേക്ക് നമസ്കാരം. ഇതുപോലെ തന്നെയാണ് യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറയും. അപ്പോൾ അവിടെയും ബുദ്ധി മൂന്ന് തരത്തിലുണ്ട്. സാത്വിക ബുദ്ധി, വേദശാസ്ത്രങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവ്, ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള ആ ബുദ്ധിശക്തി, അത് സാത്വിക ബുദ്ധിശക്തി. അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ കർമ്മകൗശലം, പ്രവർത്തനങ്ങളൊക്കെ വളരെ വിജയപ്രദമായിട്ട് കൊണ്ടു നടക്കാനുള്ള കഴിവ്, അത് ആ ദേവിയുടേതായിട്ടുള്ള രാജസ ബുദ്ധിക്കായിക്കൊണ്ടുള്ള നമസ്കാരം. പിന്നെ താമസ ബുദ്ധിക്കായിക്കൊണ്ടുള്ളതായിട്ടുള്ള വഞ്ചന മുതലായതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതും ആ ദേവിയുടേതായിട്ടുള്ള താമസ ബുദ്ധിയുടെ രൂപമാണ് എന്ന് പറയും. ഇതുപോലെ തന്നെ സൃഷ്ടി, യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറയുമ്പോൾ സൃഷ്ടിയിലും ഇതുപോലെ തന്നെ മൂന്ന്,
സാത്വിക സൃഷ്ടിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം, അതായത് ദേവതകളെയൊക്കെ സൃഷ്ടിക്കുന്ന ദേവിക്ക് നമസ്കാരം, പിന്നെ മനുഷ്യ സൃഷ്ടിയെ സൃഷ്ടിക്കുന്ന ദേവിക്ക് നമസ്കാരം, അത് രജോ ബുദ്ധി, പിന്നെ തമോ ബുദ്ധി, സ്ഥാവരങ്ങൾ, ഈ പറഞ്ഞതായിട്ടുള്ള കല്ല് മണ്ണ്, അതുപോലെ വൃക്ഷലതാദികൾ, ഇതൊക്കെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ ഓരോന്നിനും സ്ഥിതി, ധൃതി, സിദ്ധി, ദയാ, മേധ, ഇങ്ങനെ എല്ലാറ്റിനും ഇങ്ങനെ മൂന്ന് തലമുണ്ട്. അത് ആ മൂന്ന് തലത്തിനെയാണ് അവിടെ, അപ്പോൾ അതുകൊണ്ട് ആ മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇത് ഈ മൂന്ന് വസ്തുതയാണ് എന്ന് വ്യക്തത അർത്ഥബോധത്തോടു കൂടി ചെല്ലണം. ഞാൻ നമസ്തസി എന്നുള്ളത് മൂന്ന് പ്രത്യേക തലത്തിലുള്ള അതേ ദേവതാ സ്വരൂപത്തെയാണ് ഭജിക്കുന്നത് എന്നാണ്. എന്തായാലും ആ ദേവന്മാരുടെ ഈ സ്തുതിയും പ്രാർത്ഥനയുമൊക്കെ കേട്ട് ദേവി അവിടെ 5-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകത്തിലായിക്കൊണ്ട് കൗശികി ഇതി വ്യഖ്യാത, കൗശികി ആയിക്കൊണ്ട് ദേവി അവതരിച്ചു. കറുത്ത നിറത്തോടുകൂടിയുള്ളതായിട്ടുള്ള ദേവി വന്നത് നീലനിറത്തോടുകൂടിയുള്ള ആ ഭാവം മാറി, പിന്നീട് കാളിക എന്ന പേരിൽ മഹാദേവൻ വിളിച്ചു എന്നാണ്. അങ്ങനെ കൗശികി, കാളിക എന്നൊക്കെ ആ ദേവിക്ക് പേര് വന്നു. നീലസരസ്വതി തന്ത്രം എന്നൊരു തന്ത്രഗ്രന്ഥം തന്നെ ഈ ദേവിയെ പറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ പറഞ്ഞതായിട്ടുള്ള ദേവി ആ അസുരന്മാരെ വധിച്ചു കൊടുക്കാം, ഈ ശുംഭനിശുംഭന്മാരെ വധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഈ ദേവന്മാരെ. അതിനുശേഷം ദേവി ചെന്ന് സംഗീതം ഒരു പാട്ട് പാടി എന്നാണ്. ദേവിയുടെ ഗാനം കേട്ട് അസുരന്മാർ ഓടിയെത്തി. അങ്ങനെ ഓടിയെത്തിയ അസുരന്മാരിൽ ധൂമ്രൻ, ചണ്ഡമുണ്ടൻ മുതലായവരൊക്കെ ഉണ്ടായിരുന്നു. ഇനി ധൂമ്രലോചനം ചെന്ന് ഈ ശുംഭനിശുംഭന്മാരുടെ ദേവിയ മഹത്വത്തെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് ശുംഭനോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കണം, ആ ദേവിയെ നിനക്ക് ലോകത്തിലെല്ലാമുണ്ട്, പക്ഷേ സുന്ദരിയായൊരു ഭാര്യയില്ല, ആ ദേവി നിൻ്റെ ഭാര്യയാവാൻ വളരെ യോഗ്യയാണ് എന്നൊക്കെ. അങ്ങനെ ശുംഭനിശുംഭന്മാർ വളരെ തൽപരരായി. അങ്ങനെ അവർ ഈ ധൂമ്രലോചനനെ ദേവിയെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ധൂമ്രലോചനനും ദേവിയുമായിട്ട് ഏറ്റുമുട്ടി. ധൂമ്രലോചനനെ കുറഞ്ഞ സമയം കൊണ്ട് ദേവി വധിച്ചു. അതറിഞ്ഞ സമയത്ത് അനുചരന്മാരായ ശുംഭനിശുംഭന്മാരുടെ അനുചരന്മാരായ ചണ്ഡമുണ്ടന്മാർ യുദ്ധത്തിനായിട്ട് ചെന്നു. ദേവിയും ചണ്ഡമുണ്ടന്മാരുമായിട്ട് അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. ആ ചണ്ഡമുണ്ടന്മാരെയും ദേവി കഴുത്തറത്ത് കൊന്നു. അങ്ങനെ ചണ്ഡമുണ്ടന്മാരെ വധിച്ചത് കൊണ്ട് ദേവിക്ക് ചണ്ഡിക എന്ന പേര് ലഭിച്ചു എന്നാണ്. അതറിഞ്ഞതോടുകൂടി ശുംഭനിശുംഭന്മാർ അനവധി അസുരന്മാരെ ഒന്നിച്ച് പറഞ്ഞയച്ചു എന്നാണ്. ധൂമ്രാണി എന്ന് പറഞ്ഞതായിട്ടുള്ള അസുരമാതാവിൻ്റെ 100 കോടി പുത്രന്മാരെ പറഞ്ഞയച്ചു. കമ്പു എന്ന് പറഞ്ഞതായിട്ടുള്ള ദേവിയുടെ, കമ്പു എന്ന് പറഞ്ഞതായിട്ടുള്ള അസുര സ്ത്രീയുടെ പുത്രന്മാരായിട്ടുള്ള 84 കോടി അസുരന്മാരെ പറഞ്ഞയച്ചു. കാല, മുര, കാലക, ഇങ്ങനെയൊക്കെയുള്ള അസുരമാതാക്കന്മാരുടെ ദേവി അസുരന്മാരെയൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ അനവധി അസുരന്മാരൊന്നിച്ച് ദേവിയെ ആക്രമിക്കാൻ വന്നപ്പോൾ സമയത്ത് ഈ സപ്തമാതൃക്കൾ അവിടെ ദേവിയെ സഹായത്തിനായിട്ട് വന്നു. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ഗുഹൻ, ഈശൻ, മഹേശൻ മുതലായ അല്ലേ ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മഹേശ്വരി ലീലയ കൗമാരീരി ബുധർപ്പനാശനഗരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഘനഘോര ഗർഗരമുഖീതം ശ്രീച വജ്രായുധ ചാമുണ്ടാ ഗണനാഥ രുദ്രസഹിതാരക്ഷന്തു മാം മാതര. അങ്ങനെയുള്ള ആ ദേവിമാരൊക്കെ, അതാത് ദേവന്മാരുടെ ശക്തി വിശേഷമുള്ള ദേവിമാരൊക്കെ അവിടെ പ്രത്യക്ഷമായി. അവർ ഏവരും ചേർന്ന് ഈ കൂട്ടിക്കണക്കിനുള്ളതായിട്ടുള്ള അസുരന്മാരെ ഇല്ലാതെയാക്കി. അതോടുകൂടി പിന്നീട് ചണ്ഡമുണ്ടന്മാർ വളരെ ശക്തനായ രക്തബീജനെ പറഞ്ഞയച്ചു. രക്തബീജൻ്റെ പ്രത്യേകത, രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തം ഭൂമിയിൽ വീഴാലും അതിൽ നിന്ന് അനവധി രക്തബീജന്മാരുണ്ടാവുന്ന, അങ്ങനെ രക്തബീജൻ വന്ന് ഏറ്റുമുട്ടിയപ്പോൾ രക്തബീജൻ്റെ ശരീരം അമ്പുകൊണ്ട് മുറിഞ്ഞ സമയത്ത് ആ രക്തം ആ പോർക്കളത്തിൽ വീണപ്പോൾ അവിടുന്ന് അനവധി രക്തബീജന്മാർ വരാൻ തുടങ്ങി. അതറിഞ്ഞതോടുകൂടി ദേവി കാളികയോട് ആ രക്തം മുഴുവൻ രക്തബീജൻ്റെ കുടിച്ചു വറ്റിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കാളിക ആ രക്തബീജൻ്റെ മുറിവുകളിൽ ആവേശിച്ച് ആ രക്തബീജൻ്റേതായിട്ടുള്ള രക്തം മുഴുവൻ കുടിച്ചു വറ്റിച്ച് അങ്ങനെ രക്തബീജനെയും വധിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ രക്തബീജൻ്റെ വധത്തോടുകൂടിയാണ് 8-ാമത്തെ അധ്യായം അവിടെ സമർപ്പിച്ചത്. അങ്ങനെ 8-ാമത്തെ അധ്യായം വരെയാണ് ഒരു ഭാഗം. അതായത് ഈ പാരായണത്തിൻ്റെ രീതി പ്രകാരം
നാല് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങൾ ഒരു ദിവസത്തെ പാരായണ ഭാഗമാണ്. ഇനി നാളെ ബാക്കി ഭാഗങ്ങളിൽ ഓരോ ഭാഗമായിട്ട് കാണാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ ശ്രീ ജഗദംബികായൈ നമ.